അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ആത്മീയമായ അറിവാണ് പറയുന്നത്. ഒരുപാട് പേർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമാണ് ഈ വീഡിയോ. തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ എന്തു ചെയ്യണം? എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ദോഷം ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നു. പാപവിരക്തി ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയകൾ, നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം തെറ്റിലേക്ക് നമ്മെ നയിക്കുന്നവയാണ്. പിശാച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. അവന്റെ പ്രേരണയും നമ്മെ ദോഷിയാക്കി മാറ്റുന്നു. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, ഹസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പാപവിരക്തിക്കുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യാനുള്ള ഭയവും പാപത്തോട് വെറുപ്പും വിരക്തിയും ഉണ്ടാകുവാനും നിഷിദ്ധമായ വിചാര ദുശ്ചിന്തകൾ മനസ്സിൽ നിന്ന് പോകുവാനും പരിശുദ്ധ ഖുർആനിലെ അതിശ്രേഷ്ഠ സൂക്തമായ ആയത്തുൽ ഫത്ഹ്, വിജയത്തിന്റെ സൂക്തമായ ആയത്തുൽ കുർസിയെ അഥവാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയെ നിത്യേന പാരായണം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ദിവസവും ഓതുക. ഓതുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കിതാബിൽ പറയുന്നു, ഈ കാര്യം പ്രത്യേകം മനസ്സിൽ കരുതി വേണം ഓതാൻ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് ആയത്തുൽ കുർസിയെ അവതരിച്ചെന്ന ഉത്തമ ബോധ്യത്തോടെ പാപം ചെയ്യാതിരിക്കാനുള്ള മനസ്സ് ഉണ്ടാകണമെന്ന നല്ല മനസ്സോടെ ആയത്തുൽ കുർസിയെ ഓതുക. ഇങ്ങനെ ഓതി വന്നാൽ പാപവിരക്തിയും നിഷിദ്ധ വികാര ആസക്തികൾ നമ്മൾ നിന്ന് വിട്ടുപോകും ഇൻഷാ അല്ലാഹ്. അതുപോലെ ഹസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ഹഖുന്നാസിൽ അള്ളാഹു പറയുന്നു, എല്ലാ നിലയിലും മഹാധൈര്യശാലിയും ഊർജസ്വലരുമായി തീരാൻ, മടിമാറാൻ നല്ല തന്റെ ഇടമുണ്ടാകാൻ, എല്ലാ കാര്യത്തിലും നല്ല ഉണർവും ഉന്മേഷവും ഉഷാറും ഉണ്ടാകാൻ ആയത്തുൽ കുർസിയെ 17 തവണ ദിവസവും ഓതുക. തീർച്ചയായും ഫലം കാണാം. പ്രിയപ്പെട്ടവരെ, അതിനാൽ എല്ലാ ദിവസവും 17 തവണ ആയത്തുൽ കുർസിയെ, ഏതെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത്, രാത്രിയാകട്ടെ പകലാകട്ടെ, കഴിയുന്ന സമയത്ത് ഓതാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക, മക്കളെ കുടിപ്പിക്കുക, വീട്ടിലുള്ളവർ കുടിക്കുക. ആയത്തുൽ കുർസിയിന്റെ നേട്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എല്ലാവരും പതിവായി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.